ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫതീസ് വുഡി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കടലത്തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട്. ഇതൊരു 5-6 മണിക്കൂർ നേരം കുതിർത്ത് വെക്കുക. ഞാനിവിടെ ഓവർ നൈറ്റാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത്. ഇത് നമുക്കിനി കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി അടിക്കുക. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. ഇപ്പോൾ കടല ഞാനിവിടെ നല്ല പോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലയൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലിപ്പോൾ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ ചൂടായ ഓയിലിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇപ്പോൾ നല്ല പോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളക്, ഇതുപോലെ 4 കീറിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിലേക്ക് 1 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം. ഇനിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വഴന്നു വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ 1/2 മുറി തേങ്ങാ ചിരകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മിക്സി ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങ ഞാനിവിടെ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ക്രഷ് ചെയ്തെടുത്ത തേങ്ങനെ ഈ ഉള്ളി വഴറ്റിയതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. എനിക്ക് നല്ല എരിവ് വേണ്ടത് കൊണ്ടാണ് ഞാനിവിടെ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മുളകെല്ലാം നല്ല പോലെ വറന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത കടല വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ മസാലയൊക്കെ ഇതിലേക്ക് പിടിച്ചു കിട്ടൂ. അതുകൊണ്ടാണ് ഞാനിത് വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ കടലയുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ട് കടലയിൽ മസാലയൊക്കെ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കടലത്തോരൻ ഇട റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചോറിൻ്റെ കൂടെയെല്ലാം കൂട്ടാൻ പറ്റിയ നല്ലൊരു തോരൻ തന്നെയാണിത്. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇൻഷാ അള്ളാ ഇനിയും മറ്റൊരു വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം.